ഷാജ് കിരണും സംഘവും തമിഴ്നാട്ടിലേക്ക് കടന്നു. സ്വപ്നയുമായി ഷാജ് സംസാരിക്കുന്ന വീഡിയോ തിരിച്ചെടുക്കാനാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയതെന്നും വീഡിയോ നാളെ പുറത്തുവിടുന്നുവെന്നുമാണ് ഇബ്രാഹിം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് അറസ്റ്റ് വഹിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ഇബ്രാഹിം പറയുന്നത്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് കേരളത്തിൽ ഇത്രയും സുരക്ഷയെന്നും ഉമ്മൻചാണ്ടിയെ CPM കാർ കല്ലെറിഞ്ഞതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഒരു UDF കാരും കല്ലെറിയില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത്രയും സുരക്ഷ ഏർപ്പെടുത്തി ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കനത്ത സുരക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കറുത്ത മാസ്കിന് വിലക്ക്. പലയിടങ്ങളിലും പ്രതിഷേധവും കരിങ്കൊടിയും നടന്നു. അസാധാരണമായ സുരക്ഷാ സന്നാഹങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. കോട്ടയത്തും കൊച്ചിയിലുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രധാന പരിപാടികൾ. അവിടങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് മുഖ്യമന്ത്രി വന്നത്. കൂടാതെ കോട്ടയത്തും കൊച്ചിയിലും മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ കറുത്ത മാസ്കിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ യാത്രാമന്ത്യെ കരിങ്കൊടിയും പ്രതിഷേധവും ഉണ്ടായി. സ്വപ്ന സുരേഷുമായുള്ള രാഷ്ട്രീയ വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി, ഈ പിപ്പിടി വിദ്യയ്ക്ക് അടിയറവ് പറയുമെന്ന് ആരും കരുതേണ്ടതല്ലെന്നും ഇതുകൊണ്ടൊന്നും ഇടതു സർക്കാരിനെ നാണം കെടുത്താൻ പറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തും വിളിച്ചു പറയുന്നവരുടെ പുറകിൽ ആരായാലും കണ്ടെത്തുമെന്നുമാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയുടെ പരിപാടിയിൽ പറഞ്ഞത്. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു മാധ്യമങ്ങളെ കാണുന്നിടെ കുഴഞ്ഞുവീണ് സ്വപ്ന. പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് ഇന്ന് പറഞ്ഞത്. ഇന്നലെ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം കേസുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഷാജ് കിരൺ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ അഭിഭാഷകനെയും സരിത്തിനെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഷാജ് കിരണിനെതിരെ കേസെടുക്കുന്നില്ലെന്നും സ്വപ്ന ചോദിച്ചു. എന്തിനാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും മാനസികമായി വലിയ പീഡനം അനുഭവിക്കുന്നുവെന്നും തന്നെ കൊന്നാൽ ഇത് മുഴുവൻ അവസാനിക്കുമെന്നും സ്വപ്ന പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സ്വപ്ന കുഴഞ്ഞു വീണത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.